नमस्ते प्रिय छात्राः सर्वेभ्यः षष्ठकक्ष्यां प्रति सुस्वागतम् എല്ലാവർക്കും ആറാം ക്ലാസ്സിലെ സംസ്കൃത പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എന്താ പഠിച്ചത് ഒരു പാഠഭാഗം പഠിച്ചു അല്ലേ അതിൻ്റെ സാരാംശമൊക്കെ മനസ്സിലാക്കി നമ്മൾ മെല്ലെ മെല്ലെ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആ പാട്ട് പാടി അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കൂട്ടുകാർ അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ ശൗര്യം ധർമ്മം ദാനം ഭൂതദയാ ഭാരതദേശം ജീവന വിജയേയാദേശോ മാമകദേശ സുന്ദരദേശോയം പുണ്യ പുരാതന സംസ്കൃതി ധാര പ്രവഹത്യ വരദം ഭാരതദേശോ മാമകദേശ സുന്ദരദേശോയം സ്നേഹത്യാഗ ശൗര്യം ധർമ്മ ദാനം ഭൂതദയാ ഭാരതദേശോ ജീവന വിജയ ഏദേഹ്യാധാര ഭാരതദേശോ മാമകദേശോ സുന്ദരദേശോയം പുണ്യപുരാണ സംസ്കൃതിദായ പ്രവത്യന വരദം ഭാരതദേശോ മാമകദേശോ സുന്ദരദേശോയം പുണ്യപുരാണ സംസ്കൃതിദായ പ്രവത്യന വരദം സ്നേഹത്യാഗ ശൗര്യം ധർമ്മ ദാനം ഭൂതദയാ ഭാരതദേശ ജീവന വിജയ ഏതേ ഭാരതദേശോ മാമകദേശോ സുന്ദരദേശോയം പുണ്യപുരാതന സംസ്കൃതിധാര പ്രാവഹത്യാനവരദം ഭിന്നോം വേഷോം ഭിന്നോം ഭാഷ ഭിന്നോം രൂപമപി തഥാപി സർവം ഭാരതദേശോ നിവസത്യേകമന നിവസത്യേകമന താങ്ക് യു പാട്ട് കേട്ടോ ഇഷ്ടമായോ എല്ലാവർക്കും ആ ഇതുപോലെ നമ്മളെക്കൊണ്ടൊക്കെ പാടാൻ പറ്റണം ചിലപ്പോൾ പേടിയായിരിക്കും അയ്യോ ഞാൻ പാടിയാൽ എങ്ങനെയാണ് ശരിയാവുക അങ്ങനെയൊക്കെ ചിന്തയുണ്ടാവും അതൊന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട് അല്ലേ നമ്മളിതുപോലെ ഒരു അവസരം കിട്ടുമ്പോഴായിരിക്കും നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മളതിനെ തിരിച്ചറിയുക അപ്പോൾ അവസരങ്ങൾ കിട്ടുമ്പോൾ നന്നായിട്ട് അത് ഉപയോഗിക്കുക ചിലപ്പോൾ ഇച്ചിരി തെറ്റൊക്കെ പറ്റുമെന്നേ അതൊന്നും സാരമില്ല കേട്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല ഇച്ചിരി തെറ്റൊക്കെ പറ്റിയാലും അത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റണം അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലോട്ടൊന്ന് വന്നാലോ നമ്മളെന്തായിരുന്നു ആ പാഠഭാഗത്ത് പഠിച്ചത് എന്തിനെപ്പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചത് ഒന്ന് ഓർത്ത് നോക്കി മാമകദേശഹ എന്ന് പറയുന്ന പാഠത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അല്ലേ ആ വരികളിലൂടെ നമുക്കൊന്ന് പോയാലോ ഭാരതദേശോ മാമകദേശ സുന്ദരദേശോയം പുണ്യ പുരാതന സംസ്കൃതിധാര പ്രവഹത്യനവരതം ഇതാണ് ആദ്യത്തെ നാല് വരികൾ ഈ വരികൾ വായിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നിർത്തി നിർത്തി ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ട് അല്ലേ ഭാരതദേശോ ഭാരതദേശം ഏതാണ് ഭാരതദേശം നമ്മുടെ നാടിലെ മാമകദേശ എൻ്റെ ദേശം സുന്ദരദേശോയം സുന്ദരമായ ദേശമാണ് അല്ലേ മനോഹരമായ ദേശമാണ് എൻ്റെ ദേശം പുണ്യ പുരാതന
സംസ്കൃതിധാര പുണ്യവും പുരാതനവുമായ സംസ്കൃതിധാര സംസ്കൃതിയുടെ ധാര സംസ്കാരത്തിൻ്റെ ധാര പ്രവഹത്യനവരതം പ്രവഹതി പ്രവഹിക്കുക പ്രവഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒഴുകുക അല്ലേ അനവരതം അനവരതം ഒഴുകുകയാണ് നിരന്തരമായി അനവരതം എന്ന് പറഞ്ഞാൽ നിരന്തരം പ്രവഹത്യനവരതം നിരന്തരമായി ഈ സംസ്കാരത്തിൻ്റെ ധാര ഒഴുകുകയാണ് എങ്ങനെയുള്ള സംസ്കാരമാണെന്ന് പറയുന്നത് പുണ്യവും പുരാതനവുമായിട്ടുള്ള സംസ്കാരമാണെന്നാണ് പറയുന്നത് ആ നാല് വരിയുടെ അർത്ഥം മനസ്സിലായോ മനസ്സിലായില്ലേ അപ്പോൾ ഇനി ആ നാല് വരി നിങ്ങൾ ഒന്നിച്ച് വായിച്ചു നോക്കുമ്പോൾ ഇതേപോലെ മനസ്സിലേക്ക് അർത്ഥങ്ങൾ വരണം ഭാരതദേശോ മാമകദേശ സുന്ദരദേശോയും പുണ്യ പുരാതന സംസ്കൃതിധാര പ്രവഹത്യനവരതം വായിച്ചോ ഇനി അടുത്ത നാല് ലൈനിലേക്ക് ഒന്ന് പോയാലോ സ്നേഹത്യാഗ ശൗര്യം ധർമ്മോ ദാനം ഭൂതദയാ ഭാരതദേശേ ജീവന വിജയേ ഏദേഹ്യാധാര ഇതാണ് നാല് വരികൾ അല്ലേ നമ്മുടെ മനുഷ്യൻ്റെ മൂല്യങ്ങളെ പറ്റിയിട്ടാണ് ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മുടെ മനുഷ്യരുടെ നല്ല സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നല്ല ഗുണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ നാല് വരിയിൽ മനസ്സിലാക്കുന്നത് ഏതൊക്കെയാണ് സ്നേഹം ത്യാഗം ശൗര്യം ധർമ്മം ദാനം ഭൂതദയ അല്ലേ സ്നേഹമുണ്ട് ത്യാഗമുണ്ട് ശൗര്യമുണ്ട് ധർമ്മമുണ്ട് ദാനവും ഭൂതദയ എന്താണ് ഭൂതദയ മനുഷ്യരോട് അല്ലെങ്കിൽ മറ്റുള്ള സഹജീവികളോടുള്ള സ്നേഹം അതിനാണ് ഭൂതദയ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഭാരതദേശേ ജീവന വിജയേ ഭാരതദേശത്തിലുള്ളവരുടെ ജീവന വിജയേ ജീവിതത്തിൻ്റെ വിജയം ഏതൈഹി ആധാര ഹി ആധാര ഇത് ആണ് ഈ ജീവിത വിജയത്തിൻ്റെ ആധാരമായിട്ടുള്ളത് എന്നാണ് ഈ നാല് വരികളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒന്നുകൂടെ ഇനി അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്ന് വായിച്ചു നോക്കിയേ സ്നേഹത്യാഗ ശൗര്യം ധർമ്മോ ദാനം ഭൂതദയാ ഭാരതദേശേ ജീവന വിജയേ ഏദേഹ്യാധാരം മനസ്സിലായില്ലേ ഓക്കെ നമുക്ക് അടുത്ത നാല് വരികളിലേക്ക് പോയാലോ ഭിന്നോ വേഷോ ഭിന്നാ ഭാഷ ഭിന്നം രൂപമഭി തഥാപി സർവേ ഭാരതദേശേ നിവസത്യേകമന എന്താണ് ഈ നാല് വരികളിലൂടെ കവി ഉദ്ദേശിക്കുന്നത് ഭിന്നോ വേഷോ ഭാരതത്തിൽ ഭിന്നമായ വേഷങ്ങളുണ്ട് അല്ലേ ഓരോ സംസ്ഥാനത്തും അതത് വേഷങ്ങളുണ്ട് ഭിന്നാ ഭാഷ ഭാഷകൾ ഒരുപാടുണ്ട് ഇന്ത്യയിൽ അല്ലേ നമ്മുടെ ഭാരതത്തിൽ എത്ര ഭാഷകളുണ്ട് ഭരണഘടന അംഗീകരിച്ചത് അറിയാവോ 22 ഭാഷകളാണ് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ 6 ഭാഷകൾ ശ്രേഷ്ഠ ഭാഷ എന്ന ഗണത്തിൽപ്പെടുന്നവയാണ് ഏതെല്ലാമാണ് ശ്രേഷ്ഠ ഭാഷകൾ എന്നറിയാവോ നമ്മൾ അറിഞ്ഞിരിക്കണം തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ ഈ 6 ഭാഷകളാണ് ശ്രേഷ്ഠ ഭാഷകൾ എന്ന ഗണത്തിൽ അറിയപ്പെടുന്നത് അപ്പം എന്താണ് ഈ വരികളിൽ പറയുന്നത് ഭിന്നാ ഭാഷ ഭിന്നമായ ഭാഷകളാണ് ഭിന്നം രൂപമഭി രൂപത്തിലും വ്യത്യാസമുണ്ട് അല്ലേ ഓരോ സംസ്ഥാനത്തിലുള്ള ആൾക്കാരെ രൂപത്തിലും വ്യത്യാസമുണ്ട് അല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിലും തഥാപി സർവേ ഭാരതദേശേ ഭാരതദേശത്തിൽ നിവസത്യേകമന നിവസതി നിവസിക്കുക വസിക്കുക നിവസത്തി ഏകമന ഏകമന എന്താണ് മനസ്സ് അല്ലേ മനാഹ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സ് ഏക മനസ്സോടുകൂടിയാണ് നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്നത് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഭാരതത്തെ പറ്റിയിട്ടുള്ള ദേശഭക്തി ഗാനമാണിത് അപ്പോൾ മാമകദേശ എൻ്റെ ദേശം അല്ലേ എത്ര മനോഹരമായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് നമ്മുടെ സുന്ദരമായ ദേശത്തെ പറ്റി പറഞ്ഞു അതുപോലെ പുണ്യവും പുരാതനവുമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തെ പറ്റി പറഞ്ഞു നമ്മുടെ സ്നേഹത്തെ പറ്റിയും ത്യാഗത്തെ പറ്റിയും നമ്മുടെ മൂല്യങ്ങളെ പറ്റിയെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തി അതുപോലെ തന്നെ നമ്മുടെ ഭിന്നമായ വേഷരീതികൾ ഭാഷാരീതികൾ നമ്മുടെ രൂപസാദൃശ്യങ്ങൾ എല്ലാം ഈ കവി ഈ ഒരു ചെറിയ വരികളിലൂടെ ഈ കുറഞ്ഞ വരികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ
നിങ്ങളും ഇതേപോലെയുള്ള മലയാളത്തിലുള്ള ദേശഭക്തി ഗാനങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ പ്രേമുള്ള കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ആ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിരുന്നു വീഡിയോസ്, വിക്ടേഴ്സ് ചാനലിൻ്റെ ക്ലാസ്സിലൂടെയൊക്കെ നമ്മൾ പോയതാണ്. നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ നമുക്ക് പാഠങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുള്ളൂ. അപ്പം നമ്മൾ ഈ ആശയം മനസ്സിലാക്കി അല്ലേ. അതുപോലെ തന്നെ നിങ്ങളോട് ദേശഭക്തി ഉണർത്തുന്ന ഗാനങ്ങൾ എഴുതാനായിട്ട് പറഞ്ഞിരുന്നു. അത് കുറച്ച് കുട്ടികൾ എനിക്ക് അയച്ചു തന്നുള്ളൂ. അപ്പം ബാക്കിയുള്ളവരെന്ത് ചെയ്യുക, ദേശഭക്തി ഉണർത്തുന്ന ദേശഭക്തി ഗാനങ്ങൾ അവരുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുകയും എന്നിട്ട് അതെനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരികയും ചെയ്യുക. മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത ആഴ്ചയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു തരുന്നതാണ്. നമസ്തേ, പുനർമിലാമം.